ഫൗണ്ടേഷനിലേക്ക് മണ്ണ് ഫില്ലിങ്ങും സൈറ്റ് ലെവലിങ്ങും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ വാനം കീറുന്നതിന് മുമ്പ് തന്നെ സൈറ്റ് ലെവലിങ്ങിൻ്റെ ടൈമിൽ മണ്ണ് രണ്ടിടത്തായി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടുന്ന് ആദ്യം എടുത്ത മണ്ണെല്ലാം രണ്ട് സൈഡിലായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോഴേ രണ്ട് ഫ്ലോട്ടാണ്, ഒരു സൈറ്റിൽ തന്നെ രണ്ട് ഫ്ലോട്ടാണ്, ഫ്രണ്ടിലെ ഫ്ലോട്ടും ഇത് സെക്കൻഡ് ഫ്ലോട്ടുമാണ്. അപ്പോൾ ഇത് മണ്ണ് ലെവലിങ് ടൈമിൽ തന്നെ ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്. വേറെ എഞ്ചിനീയറായിരുന്നു അത് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്താണ്. പിന്നെ ആ പാളിച്ച എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാവേ. ഇപ്പോൾ ഈ മണ്ണ് ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം അടുത്തുള്ള റൂമാണ് ആദ്യം ഫില്ല് ചെയ്യുക. ഇത് കണ്ടോ, ഈ ബെൽറ്റ് കണ്ടില്ലേ, ബെൽറ്റില്ല പ്രിന്തിബീമെന്ന് സൈക്ക് വേണമെങ്കിൽ പറയാം. 9 ഇഞ്ചാണ് അത്, ഒരാഴ്ച നനച്ചതാണിത്. ചാക്ക് നൂൽ ചാക്കിട്ട് ഒരാഴ്ച 3 പ്രാവശ്യം നനച്ച ബെൽറ്റാണിത്. അപ്പോൾ അതിന് നല്ല ഉറപ്പുണ്ടാവും. ഇത് കണ്ടോ, ആദ്യം ഫ്രണ്ട് ഷവലില് ഫുള്ളായിട്ട് കൊടുന്ന് മണ്ണ് ഇവിടെ അടുത്ത് ഫൗണ്ടേഷൻ്റെ അടുത്ത് കൂട്ടിയിടും. എന്നിട്ട് അതിന് ശേഷമാണ് ഇതേപോലെ തറയിലേക്ക് കോരിയിടുന്നത്. പിന്നെ മണ്ണ് കോരിയിടുന്ന ടൈമിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തുള്ള വേസ്റ്റോ വേരുകളോ വലിയ ഉരുളം കല്ലുകളോ ഒക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ അത് എടുത്ത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ വേരോ വേസ്റ്റൊക്കെ ഇണങ്ങി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് ഒന്ന് താവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിടുക. ഒരു പരമാവധി ചവിടി മണ്ണുണ്ടല്ലോ, ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു ചവിടി മണ്ണ് ഈ കിണറിൻ്റെ കടിയിൽ വരുന്നത്, അതും പരമാവധി ഇടാതെ ശ്രമിക്കുക. അതേപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഫസ്റ്റ് നമ്മൾ ഫ്ലോട്ട് ലെവൽ ചെയ്യുമല്ലോ. ഫ്ലോട്ട് ലെവൽ ചെയ്യുന്ന ടൈമിൽ മണ്ണ് കോരിക്കൂട്ടുന്നത് ഈ നമുക്ക് ഈ ഫൗണ്ടേഷൻ കളർ ഫൗണ്ടേഷൻ വാനം കീറാനൊക്കെ പ്രശ്നം ഉണ്ടാവരുത്. ഒരു അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കൂട്ടിടാൻ. ഇത് കണ്ടില്ലേ, ഒരേ കൂട്ടം അപ്പുറത്താണ് കൂട്ടിയിട്ടുള്ളത്, ഇപ്പുറത്തെ ഒരു കൂട്ടം. പിന്നെ അപ്പുറത്ത് കുറച്ച് വലിയ കൂട്ടമാണ് കൂട്ടിയിട്ടുള്ളത്. അതെന്താ കാരണം വെച്ചാൽ അവിടെ ഒരു ഫ്രണ്ടിൽ ഒരു ഫസ്റ്റ് ഫ്ലോട്ടിൽ ഒരു തറയും കൂടെ വരാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് ജാസ്തി കൂട്ടിയിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് മുകളിൽ ലെവൽ ചെയ്യുമ്പോഴേ ഈ ബെൽറ്റിൻ്റെ ഒപ്പ് കറക്റ്റ് ഒപ്പാകരുത്. ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് പൊങ്ങി കിടക്കണം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് താവും, കുറച്ച് താഴ്ന്നു പോവും. അതായത് വെള്ളം കുറച്ച് നമ്മൾ എന്തിനും കുറച്ച് വെള്ളം നിർത്തുമല്ലോ അതിനകത്ത്, ഇല്ലെങ്കിൽ നല്ല മഴ കിട്ടണം, ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ വെട്ടുകളെല്ലാം വെച്ച് അങ്ങനെ കുറച്ച് ലേശം താവാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പടുവിലേക്ക് നനക്കുമല്ലോ, ആ നനക്കുന്ന ടൈമിൽ നല്ല വെള്ളം കിട്ടും ഈ തറക്കകത്തേക്ക്. അങ്ങനെയാണ് ഇത് സെറ്റാവുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പണ്ട് കാലങ്ങളിൽ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ തറ പടുത്തിന് മണ്ണ് പടുത്ത് മണ്ണിട്ടതിന് ശേഷം ഒരു മാസമൊക്കെ മാസം ഒരു വർഷം ഒക്കെ അങ്ങനെ ഇടും ഒന്ന് ഉറക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഒന്നും ചെയ്യലില്ലാരും പെട്ടെന്ന് ഇത് പോകണ്ട. ഇത് ഞാൻ എനിക്ക് 6 മാസം കൊണ്ട് ഈ വീടിൻ്റെ പണി തീർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകൾ. പെട്ടെന്ന് ഇതാത് പ്രശ്നമില്ല, ശരിക്കും വെള്ളം കിട്ടിയാൽ തന്നെ അത് സെറ്റാവുമല്ലോ. പിന്നെ മണ്ണ് നല്ല മണ്ണില്ലാകുമ്പോൾ നമ്മളോട് ഇടുകയുള്ളൂ. ഏകദേശമൊക്കെ മണ്ണായി, ഇനി ഒന്ന് ലെവല് ചെയ്യണേ. പിന്നെ ലെവല് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് അധികം താവട്ടോ, പക്ഷേ അത് പ്രശ്നമില്ല. അവരെ 3 ചുവപ്പ് ഒന്ന് പൊങ്ങി നിന്നാൽ മതി. കാരണം താഴ്ന്നതിന് ഒരു പരിധിയുണ്ട് നല്ല മണ്ണാകുമ്പോഴേ. പിന്നെ നമ്മൾ ഈ പടുക്കുമ്പോഴെല്ലാം വെട്ടുകളിൻ്റെ മുറിയപ്പോൾ അങ്ങനെ അത് കുറേ വരും. കുറച്ച് എന്തായാലും അത് വരും. എത്ര നല്ല കല്ലാണെങ്കിലും കുറച്ച് വേസ്റ്റേജ് അതിനകത്ത് വരും ഈ മുറിക്കുന്ന കല്ലിലെ കല്ലിൽ നിന്നൊക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഈ ഷവലിൻ്റെ കൈ എത്താത്ത ദൂരം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അതിന് എത്തുന്നിടത്ത് കുറച്ച് മണ്ണ് ജാസ്തി കൂട്ടിയിടും. അത് പിന്നെ കൈക്കോട്ടും കൊണ്ട് ഒരാൾ നിന്ന് അവിടെ ബാക്ക് പുറകിലോട്ട് വലിച്ചിടാവുന്നേ ഉള്ളൂ. പിന്നെ അതിപ്പോൾ കാണാം, ഈ പുറകുവശത്തിലെ ബെഡ്റൂമിനൊന്നും കൈ എത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത് ഫ്രണ്ടിലെ കൈ എത്തുന്ന അത്രയും മണ്ണ് കൂട്ടിയിട്ട് ഒന്നിനും ഷവല് പരമാവധി കൂടി തള്ളിയാക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ കണ്ടോ ഇത് കണ്ടില്ലേ, പിന്നെ പരമാവധി കൂടി തള്ളിയാക്കും. എന്നിട്ട് അതിനുശേഷം നമ്മളെന്ത് ചെയ്യും, അവിടെ കുറച്ച് അധികം ജാസ്തി കൂട്ടിയിട്ട് ആ മണ്ണ് പിന്നെ ഒരു കൈക്കോട്ടും കൊണ്ട് ഒരു കൂലിക്കാരൻ വെച്ചിട്ട് ഇങ്ങോട്ട് ആക്കുക ചെയ്യാം. ഇപ്പോൾ ഫില്ലിങ് ഏകദേശമൊക്കെ ആയി.
പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം കേട്ടോ, ഇതാ കല്ല്, ഈ കോർണർ വെക്കുന്ന കല്ലുണ്ടല്ലോ, കുറച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് കുറച്ച് നീളെ കല്ല് തിരിച്ചു മറിച്ചും അങ്ങോട്ടും കടിഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ വെക്കുക. ഫസ്റ്റത്തെ ഇങ്ങോട്ട് പുറകോട്ട് വശം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നേരെ ഓപ്പോസിറ്റ് വെക്കുക. അങ്ങനെ കുറേ കറക്റ്റ് കടി കിട്ടുന്ന രൂപത്തിൽ വെക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ സ്റ്റേറ്റ് ലെവലിൽ വേറെ പഴയ എഞ്ചിനീയറിൻ്റെ ചെറിയ പാഴ്ച വെച്ചെന്ന് പറഞ്ഞില്ലേ, അതാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ഫ്ലോട്ടും സെക്കൻഡ് ഫ്ലോട്ടും ഒരേപോലെ നിരത്തി, അത് പാടില്ല. എങ്ങനെ വരുമ്പോഴും സെക്കൻഡ് ഫ്ലോട്ട് ഒരു അരമീറ്ററിന് പൊങ്ങി കിടക്കണം. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരേപോലെ ലെവൽ ചെയ്ത കാരണം ഈ ഫ്ലോട്ട് കുറച്ച് ഒരേ ലെവലായി, ഇത് കുറച്ച് പൊങ്ങി കിടക്കേണ്ട ഫ്ലോട്ട്, പിന്നെ രണ്ടാമത് നമ്മൾ പൊക്കേണ്ടി വന്നു. അങ്ങനെ പൊക്കേണ്ടി വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, തറയിൽ നമുക്ക് പിന്നെ ഫൗണ്ടേഷൻ്റെ അത്രയും കല്ല് നമുക്ക് ജാസ്തി വരുവാണ്. ഇതിനിപ്പോൾ രണ്ടര ലോഡ് കല്ല് എക്സ്ട്രാ വന്നു. പിന്നെ അതേപോലെ രണ്ടാമത് മണ്ണിട്ട് നിരത്തേണ്ട സാഹചര്യം വന്നു. കാരണം ഈ ഫ്ലോട്ടാണ് ഫസ്റ്റ് ഫ്ലോട്ട്, ഇതാണ് ഫസ്റ്റ് ഫ്ലോട്ട്. ഫസ്റ്റ് ഫ്ലോട്ടിനേക്കാളും ഈ ഇപ്പോൾ നമ്മൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ് രണ്ടടി അല്ലെങ്കിൽ ഒരു അര മീറ്റർ പൊങ്ങി കിടക്കണം. ഇപ്പോൾ ഇത് പൊക്കിയാണ് തറ നമ്മൾ ഫൗണ്ടേഷൻ പടുത്തിട്ടുള്ളത്. അതേപോലെ ഞാൻ മണ്ണിട്ട് ഇപ്പോൾ ഇനി ലെവലിയും വേണം. അപ്പോൾ ഇത് ലെവലി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ. അത് എക്സ്ട്രാ ചിലവാണത്. അത് വരില്ലായിരുന്നു ആദ്യം ഇത് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മണ്ണ് ഇത് അര മീറ്റർ മണ്ണിട്ട് പൊക്കം ചെയ്യുന്ന ഇത് ഈ ചുറ്റുഭാഗം പറ ആൾറെഡി നമ്മൾ ആദ്യം പൊക്കി, ഫൗണ്ടേഷൻ പൊക്കി, ബേസ്മെൻറ്റും പൊക്കി. ബേസ്മെൻറ്റ് ആൾറെഡി ഞാൻ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് പൊക്കാറുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ചിലവാണ്. പിന്നെ അതല്ല, അത് മാത്രമല്ല, ഫസ്റ്റത്തെ മണ്ണിൻ്റെ ഉറപ്പ് ഇനി ഇത് കിട്ടൂല. കിട്ടും ഒന്ന് വെയിൽ കൊണ്ട് അതിന് കുറക്കാൻ വേണ്ടി വണ്ടി അങ്ങോട്ടും കൂടി ഓടിച്ചോളൂ. ജെ സി ബി ഒന്ന് കയറ്റിയിട്ട് ഒന്ന് അത് ലെവൽ ചെയ്തു. ജെ സി ബി ഒന്നായിട്ട് ഒന്ന് അങ്ങോട്ടും ഓടിക്കാണത് ചെയ്യുന്നു. ഈ വീൽ ബേസ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇനി കല്ലും മറ്റൊരു മണ്ണിലൊക്കെ വരുമ്പോൾ താവാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു എക്സ്ട്രാ ചിലവാണ്, എക്സ്ട്രാ ചിലവുമാണ്. പിന്നെ അത് കുറച്ച് മണ്ണിൽ അതെ ഇത് ഈ മണ്ണ് കിട്ടുകയല്ലേ, കിട്ടും ഇന്ന് കുറച്ച് ഈ വണ്ടി കയറി അങ്ങോട്ടും ഇങ്ങോട്ട് കയറി ഇറങ്ങുന്നതൊക്കെ ചെയ്യുമ്പോൾ കിട്ടും. അതിലേ കിട്ടൂല, അതിൽ എക്സ്ട്രാ ചിലവായി. തറക്കും എക്സ്ട്രാ ചിലവായി, കാരണം രണ്ടിലൂടെ കല്ല് എക്സ്ട്രാ വന്നു. ഇതാകെ 1200 സ്ക്വയർ ഫീറ്റ് വീടുള്ളൂ. അതിൽ ഇത്രയും ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ച് വലിയ വീടാണെങ്കിൽ ചിന്തിച്ച് നോക്കും. അതാണ് ഈ സേഫ്റ്റി ലെവലിങ് ടൈമിലെ ശ്രദ്ധിക്കാണ്ട് പറ്റിയ ആ എഞ്ചിനീയർക്ക് പറ്റിയ പാളിച്ചാണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കയറുന്നത് ശ്രദ്ധിച്ച് ചെയ്യുക. അതിന് ഫൗണ്ടേഷൻ ഇടുമ്പോൾ സെറ്റിലും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.